ഹായ് വ്യൂവേഴ്സ്, ബിഗ് ബോസ് സീസൺ 2 എപ്പിസോഡ് 41 വിശേഷങ്ങളുമായിട്ട് ഇത് ബിഗ് ബോസ് പോസ്റ്റ്മോർട്ടം ആണ്. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടുവാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് ആൾക്കാർ പരിപാടി നിർത്തിയോന്നാണ് ഏകദേശം എല്ലാവരും. ഞങ്ങൾ ബിഗ് ബോസ് കാണില്ല നിർത്തി എന്നുള്ളൊരു രീതിയിലേക്ക് അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ആ കുടുംബത്തിൽ ആകെ 8 പേര് മാത്രമാണുള്ളത്. ഏകദേശം 41 അല്ലെങ്കിൽ 40 ദിവസത്തോളെ ആയിട്ടുള്ളൂ. 100 ദിവസം വരെ ഓടേണ്ട ഒരു പ്രോഗ്രാമാണിത്. അതിൽ 40 ദിവസം ആയപ്പോഴത്തേക്കും 100 ദിവസം ഓടേണ്ട വണ്ടിയിൽ ഇപ്പൊ ആൾക്കാർ കൊഴിഞ്ഞോണ്ടിരിക്കുകയാണ്. 8 പേരാണ് ഇപ്പൊ നമ്മുടെ ബിഗ് ബോസിൽ നിന്നും പുറത്തായിരിക്കുന്നത്. അതും പ്രേക്ഷകർ വോട്ട് ചെയ്ത് പുറത്താക്കിയൊന്നുമില്ല, കണ്ണിന് സുഖം ബാധിച്ചും നടുവേദന ഒക്കെ ആയിട്ടും അങ്ങനെ ഓരോരുത്തരും ഒഴിഞ്ഞുകൊണ്ടിരിക്കുക. അതെ, ഈ ഒരു സീസണിലെ ഏറ്റവും വില്ലനായിട്ട് വന്നത് ആ കണ്ണിന് അസുഖം എന്ന് പറയാം. പരീക്കുട്ടിക്ക് തുടങ്ങിയ സാധനം വന്ന് പിന്നീട് രഘു, അങ്ങനെ എല്ലാവർക്കും ഏകദേശം 5-7 പേരോളം കണ്ണി സുഖമായിട്ട് ഇപ്പൊ പുറത്തു പോയൊരു അവസ്ഥയാണ്. നമ്മുടെ ലാസ്റ്റ് ആയിട്ട് പോയത് നമ്മുടെ തുടങ്ങിയത് നമ്മുടെ പരീക്കുട്ടിക്കാണല്ലേ, പരീക്കുട്ടിയാണ് സാധനം കൊണ്ടുവന്നത്. പക്ഷെ അത് അന്ന് അത്ര കൂടുതൽ കുറച്ചുകൂടി ഒന്ന് കെയർ ചെയ്ത് അപ്പോൾ തന്നെ മാറ്റിയിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നു കാര്യങ്ങൾ എന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. കാരണം പരീക്കുട്ടി അസുഖം വന്നതിന് ശേഷവും അവിടെ ഉണ്ടായിരുന്നു. അതും പരീക്കുട്ടിയെ കുറിച്ച് എല്ലാരും അന്ന് കുറ്റം പറയുന്നതും കേൾക്കായിരുന്നു, അവിടെ എല്ലായിടത്തും വിളയാടി നടക്കുമായിരുന്നു. ഇപ്പൊ അത് ശരിയായിരുന്നു, അവര് പറഞ്ഞത് ശരിയായിരുന്നു എന്നുള്ളൊരു ഫീലാണ്. പിന്നെ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് ബിഗ് ബോസിനാണെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഏത് ഭാഷയിൽ എടുത്തു നോക്കിയാലും ഇത്തരത്തിലൊരു പടർന്നു പിടിച്ച അസുഖമുള്ള, ഇപ്പം നമ്മൾ ഇന്റർനാഷണലി നോക്കുവാണെങ്കിൽ ഇത് ബിഗ് ബ്രദർ എന്നായിരുന്നു അറിയപ്പെടുന്നത്. അതിൽ നോക്കുവാണെങ്കിലും ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മുടെ ബിഗ് ബോസിന് മാത്രമാണ് ഇങ്ങനെ ഒരു വലിയൊരു ഒരു ദുരന്തം ഉണ്ടായി പോയത്. കുഴപ്പമില്ല, ഇന്നലെ നമ്മൾക്കറിയാം പ്രമോ കണ്ടിരുന്നു നമ്മള് ഇന്നലത്തെ എപ്പിസോഡ് കാണുന്നതിന് മുന്നേ. അപ്പൊ രജിത് സാറിന്റെ കണ്ണിനും അസുഖമായി എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മള് ആ പ്രമോ അങ്ങനെയായിരുന്നു. അതുപോലെ പവനും സുഖമില്ല എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു പ്രമോ. പ്രമോ കണ്ടതോടുകൂടി എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ആയിരുന്നു. പിന്നെ ഏഷ്യാനെറ്റിന്റെ ഒരു ടാക്ടിക്സ് ആയിരുന്നു, കാരണം എന്താ വെച്ചാൽ രജിത് സാർ പുറത്തു പോകുന്ന ഒരു പ്രതിനിധി സൃഷ്ടിച്ചിട്ട് ആൾക്കാരെ കൊണ്ടൊന്ന് ഇമോഷണൽ ആക്കാനുള്ള അവരുടെ ടാക്ടിക്സ് ആയിരുന്നു. നമ്മളും കണ്ണിന് അസുഖം എന്ന് പറഞ്ഞപ്പോൾ നമ്മളും മറ്റുള്ളവർക്ക് വന്ന അസുഖം തന്നെയായിരിക്കും തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ അതല്ല, എന്തോ മരുന്ന് കഴിച്ചതിന്റെ ഒരു അലർജി കാരണം മുഖമൊക്കെ നീര് വന്ന് വീങ്ങിയതാണ്. അത് ഇന്നലെ ഈ വീഡിയോ അല്ലെ ഈ പ്രമോ വീഡിയോ നമ്മളും ഒരു വീഡിയോ ചെയ്തു, രജിത് കുമാർ ബിഗ് ബോസിന് പുറത്തേക്ക് പോവുകയാണോ നെഞ്ചു വെട്ടി കേരളം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ കമന്റ്സ് കണ്ടിട്ട് ഞങ്ങൾ തന്നെ അയ്യോ അണ്ണൻ പോയ ഈ ഗെയിം കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഒരാൾ പറഞ്ഞിരിക്കുന്നത് രജിസർ പോയാൽ പിന്നെ ഹോട്ട്സ്റ്റാർ കളഞ്ഞു ഈ പ്രോഗ്രാം കാണല് നിർത്തി എന്നുള്ളതാണ്. പിന്നെ ഏഷ്യാനെറ്റിനോട് കുറെ അപേക്ഷകളുണ്ട്, പ്രോപ്പർ ആയിട്ട് ചികിത്സിക്കണം രജിസറിനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. മാക്സിമം കമന്റ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ രജിത് സാർ അല്ലെങ്കിൽ ബിഗ് ബോസ് കാണില്ല, ബാൻ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ ആണ് നടക്കുന്നത്. എന്തായാലും ആ പേടി കൊണ്ടാണ് എല്ലാവരും ഇന്നലെ എപ്പിസോഡ് കാണാനിരുന്നത്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ആശ്വാസം കിട്ടി കാണും, കാരണം എന്തോ ഒരു മരുന്ന് കഴിച്ചതിന്റെ അലർജി കാരണം. പിന്നെ ഒരു കമന്റ് എങ്ങനെയാന്ന് വെച്ചാൽ രജിത് സാർ പുറത്തു പോവാണെങ്കിൽ ആ കപ്പും കൂടെ അങ്ങ് കൊടുത്തോട്ടേക്കാൻ. അത് ശരിയാണ്, കാരണം അത്രത്തോളം പ്രേക്ഷകർ അദ്ദേഹത്തെ നെഞ്ചേറ്റുന്നുണ്ട്. ആ ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകൃതമായാണ് ഇപ്പോൾ ബിഗ് ബോസ് ഇത്ര ആൾക്കാർ കാണുന്നതും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണെങ്കിലും രജിത് സാർ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഏഷ്യാനെറ്റിന്റെ റേറ്റിംഗിനെ അത് വളരെ അധികമായിട്ട് ബാധിച്ചു. എന്നാ പിന്നെ ആ പ്രോഗ്രാം നിർത്തുന്നതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ രജിത് സാർ ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, പിന്നെ എന്താ ബിഗ് ബോസിലുള്ളത്? പിന്നെ ബാക്കി നമ്മുടെ അയൽക്കൂട്ടത്തിന്റെ മീറ്റിംഗുകൾ മാത്രമായിരിക്കും എല്ലാ ദിവസവും കാണുന്നത്. അതും അവർ തമ്മിൽ വലിയൊരു ഫൈറ്റ് ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നില്ല. ഫൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ വീണയും ജസ്ലയും തമ്മിലായിരിക്കും. ഇപ്പോൾ ഏകദേശം സമാധാന സന്ധ്യ ഒക്കെ ഒപ്പിട്ട് അവര് ഇപ്പൊ സ്വന്തം ചേച്ചി അനിയത്തി പിന്നെ പറയാൻ പറ്റില്ല. ഒരു മെയിൻ എനിമി പോയി കഴിയുമ്പോഴായിരിക്കും പുതിയ എനിമീസ് ഒക്കെ പൊട്ടിമുളച്ച് വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഉള്ളവരിൽ അത്രത്തോളം രജിസ്റ്ററിന്റെ അത്രത്തോളം ഒരു പവർഫുൾ ആയിട്ട് ഒരാൾ വരും ഉയർത്തെഴുന്നേൽക്കുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ നമുക്ക് തോന്നിയ ഒരു വ്യക്തിയായിരുന്നു പവൻ. പവൻ പോയി വളരെ, അതെ, അതും ഇന്നലെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയൊരു സംഭവമായിരുന്നു. കാരണം പവന്റെ നടുവിന് ഭയങ്കര പെയിൻ ആയിട്ട് പവൻ കിടന്ന് പൊളയുന്നൊരു ഭയങ്കര സിവിയർ പെയിൻ ആയിരുന്നു. അത് സംബന്ധിച്ചാൽ ഇതിനു മുമ്പും പവന് കല്യാണത്തിന് മുമ്പ് വന്നു ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് ഈ ബിഗ് ബോസിൽ ഈ ഗെയിമിന്റെ ടാസ്കിന്റെ ഒക്കെ ഭാഗമായിട്ട് അത് പിന്നെയും വന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് പവൻ എന്നൊരു ഒരു വ്യക്തി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആകെ 2 ആഴ്ചയായിട്ടേ വന്നിട്ടുള്ളെങ്കിലും ആദ്യത്തെ 2 ദിവസം പവന് ഭയങ്കര ട്രോളുകളായിരുന്നു. കാരണം ക്യാമറയിൽ കാണാനില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതേ കാണാനുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് 1 ആഴ്ച കഴിയുമ്പോഴത്തേക്കും പുള്ളി വേറെ ലെവലായി. ആ ടാസ്ക് ഒക്കെ വന്നപ്പോ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ആദ്യത്തെ ദിവസമൊക്കെ ഏറ്റവും കൂടുതൽ കോയിൻ കളക്ട് ചെയ്തതും ആ ഒരു മസിൽ പവർ കൊണ്ടൊക്കെ അദ്ദേഹത്തിന് ആ ടാസ്ക് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചിരുന്നു. പിന്നെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രജിത് സാറിന്റെ ഒരു തണല് പിടിച്ചല്ല, രജിത് സാർ പവൻ അറിയായിരുന്നു രജിത് സാറിന്റെ കൂടെ നിന്ന് കഴിഞ്ഞിട്ടേ ബിഗ് ബോസിൽ കാര്യമുള്ളൂ. പക്ഷെ പവൻ നല്ല ഗെയിമായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ചില സമയത്ത് രജിത് സാറിനെ വരെ അങ്ങോട്ട് ഉപദേശിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റിയത്. അതേപോലെ തന്നെ ഗെയിമിനാണെങ്കിലും നല്ല കിഡിലൻ ഗെയിമാണ്. പിന്നെ എന്താണെങ്കിലും ഭയങ്കര എത്തിക്കലായിട്ടുള്ളൊരു കളിയാണ്. പിന്നെ പുള്ളിയുടെ വായിൽ നിന്ന് കുറെ ഒരു ബാഡ് വേർഡ്സ് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു വീണയോട്, അതായത് സ്ത്രീകളോടൊക്കെ ഇത്തിരി
ഇത്രയും മോശമായ രീതിയിൽ സംസാരിക്കുന്നു എന്നൊരു പരാതി ഉണ്ടായിരുന്നു. പക്ഷേ ഇതേ സംസാരം അവരുടെ ഭാഗത്തു ഉണ്ടായിരുന്നു, അത് വേറെ കാര്യം. അതെ, തീർച്ചയായും. പക്ഷേ എങ്കിലും പവന് നല്ലൊരു ഫാൻസ് പുറത്തുണ്ടായിരുന്നു അല്ലേ? അതെ, പവൻ എന്ന് വെച്ച് കഴിഞ്ഞാല് പവൻ ഭക്തൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് രജിത് ആർമിയുടെ പാലലായിട്ട് വലിയ അത് വീഡിയോസ് ഒക്കെ കാണുന്ന വേറെ ലെവല് വീഡിയോസ് ആണ്. പിന്നെ അണ്ണനും തമ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇത് കുറെ വീഡിയോസ് സോഷ്യൽ മീഡിയാസിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പവനും രജിത്തിനെയും വെച്ചിട്ട് അവര് കട്ട കമ്പനി ആയതുകൊണ്ട് തന്നെ പവന് ഈ ഒരു ഷോയിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ എന്തായാലും സാധിക്കായിരുന്നു. പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് പോകാനല്ല, ആദ്യത്തെ അഞ്ചില് ഷുവർ ആയിട്ട് പവൻ എത്താൻ സാധിക്കുമായിരുന്നു. അതും പവൻ വന്നപ്പോൾ തന്നെ പവന്റെ ഒരു സ്വപ്നം എന്തായിരുന്നു വെച്ചാൽ ബിഗ് ബോസിലെ ഒരു മിനിമം അല്ലെങ്കിൽ ഒരു ഒരു ഫൈവിലെങ്കിലും എത്തിയിട്ട് സിനിമയിൽ എങ്ങനെയെങ്കിലും ഒരു റോള് സംഘടിപ്പിക്കണം. ആ ഒരു ഫയർ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാവരും എനിക്ക് കപ്പിനോട് ആഗ്രഹമില്ല എന്ന് വളരെ ദയനീയമായി അല്ലെങ്കിൽ ഒരു പ്രേക്ഷക സ്വീകാര്യത നേടാനെങ്കിലും ഇദ്ദേഹം വളരെ ഓപ്പൺ ആയിട്ട് ഫസ്റ്റ് കപ്പ് അടിക്കണം തന്നെയാണ് ആഗ്രഹം, ഇല്ലെങ്കിൽ ഫസ്റ്റ് ഫൈവിലെങ്കിലും വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ. ബാക്കി അവര് ബാക്കി ചില കണ്ടസ്റ്റൻസ് തുറന്നു തന്നെ പറയുന്നുണ്ട്, അവര് പൈസക്ക് വേണ്ടിയിട്ടാണ് വന്നത്, ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ പവൻ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഈ ബിഗ് ബോസിലൂടെ നാല് പേരെന്നെ അറിഞ്ഞ് ആരെങ്കിലും ഒരു ഒരു സംവിധായകനെങ്കിലും എന്നെ ഒരു സിനിമയിലേക്ക് വിളിച്ചിരുന്നുവെങ്കിൽ അതും പവന്റെ ബാക്ക്ഗ്രൗണ്ട്, കാരണം പക്ഷേ അവന് അവൻ്റെ വിദ്യാഭ്യാസവും പരിപാടിയും എല്ലാം വിട്ടിട്ട് സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിത്വമാണ്. അപ്പം നമുക്ക് വിചാരിക്കാം ഈ ഒരു രണ്ടാഴ്ചത്തെ പെർഫോമൻസ് കൊണ്ടെങ്കിലും പവന് നല്ലൊരു ഭാവി സിനിമയിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കാരണം വലിയ കഷ്ടമാണ്, അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് സ്വന്തം കരിയർ അല്ലെങ്കിൽ സ്വന്തം ജോലി മാറ്റി വെച്ചാണ് അദ്ദേഹം ഈ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട്. അതിനെ തന്നെ നമ്മുടെ ബിഗ് ബോസിലെ എല്ലാവരും ഭയങ്കര വിമർശന ശരങ്ങളും ഉന്നയിച്ചിരുന്നു. മാറി നിൽക്കുമ്പോ പവന്റെ ഈ കാര്യം പറഞ്ഞ കുറ്റം പറയാ, പെണ്ണിന് ഭാര്യയുടെ ചെലവിൽ ജീവിക്കുന്നു എന്നൊക്കെ ഉള്ള കുറെ പേരുകൾ അവർ. പിന്നെ പവൻ പോയപ്പോഴും അവിടെ കരയാൻ ആരെയും ഞാൻ കണ്ടില്ല, കരയാൻ ഇല്ലായിരുന്നെങ്കിലും പവന്റെ കൂടെ എല്ലാം ചെയ്യാനായിട്ട് ഫുക്രും സൂരജും അങ്ങനെ അതുണ്ടായിരുന്നു. പിന്നെ രജിത് സാറിന്റെ ഒരു അവര് തമ്മിലുള്ള വീണ ചെറുതായിട്ടൊന്നും പവൻ ആ ഒരു അവസാനം പോവാണ് എല്ലാവരോടും. അതെ, അവര് പിന്നെ അങ്ങനെയാണ്, അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ്. എങ്കിലും എല്ലാവർക്കും വിഷമായി, പ്രത്യേകിച്ച് കുറച്ച് കൂടുതൽ വിഷമായിരിക്കുന്നത് രജിത് സാറിന് തന്നെയാണ്. കാരണം തന്റെ കൂടെ നിൽക്കാൻ ആ ഹൗസ് തമ്മിലുള്ള ഒരു വേർപിരിയലും കാണിക്കുന്നില്ല, അതിനു മുമ്പ് അത് കട്ട് ചെയ്ത്. നമ്മൾ ആദ്യമൊന്നും പ്രതീക്ഷിച്ചിരുന്നു എന്തായിരിക്കാം അവര് പോകുമ്പോൾ എന്തായിരിക്കാം പരസ്പരം പറയുന്നത് എങ്ങനെയായിരിക്കാം പോകുന്നത് എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പവന്റെ സങ്കടം പറിച്ചിട്ട് നമുക്ക് ഇവിടെ നിർത്താം. ഇനി ഇന്നലത്തെ എപ്പിസോഡിൽ നമുക്ക് നടന്ന ഒരു സംഭവങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നലെ ലക്ഷറി ബഡ്ജറ്റ് ടാസ്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ലക്ഷറി പോയിന്റ്സ് അവര് നേടുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടു, അതൊക്കെ കറക്റ്റ് ആയിട്ട് അവർ ചെയ്തു. പിന്നെ നമ്മുടെ കിഡിലൻ പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മുടെ രാജാവ് രജിത്തിന്റെയാണ്. മലരമ്പനായിട്ട് നമ്മുടെ രജിത് അണ്ണൻ അങ്ങ് തകർത്തു എന്ന് പറയാം. അതായത് കൊടുത്തിരുന്ന ഒരു വാലന്റൈൻസ് ഡേ ആണിരുന്നു ഇന്നലെ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് സ്പോൺസർഷിപ്പ് ടാസ്ക് ആയിരുന്നു. സ്പോൺസർ ടാസ്ക് ആയിരുന്നു. മറ്റേ അതിന് മുമ്പ് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, നമ്മൾ പറയാൻ വിട്ടുപോയി. കാരണം വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്ക് വാലന്റൈൻസ് ഡേ വിഷ് നേരാം എന്നുള്ള ഹൗസിലെ ആർക്കെങ്കിലും നിങ്ങൾക്ക് വാലന്റൈൻസ് വിഷ് നേരാന്നായിരുന്നു. അതില് നമ്മളെ ഞെട്ടിച്ച കാര്യം മാത്രം നമ്മൾ പറയാ മതി, ജസ്ലയും അതേപോലെ രജിത് കുമാറും. രജിത് സാറ് വന്നിട്ട് ജസ്ലയ്ക്കാണ് വിഷ് ചെയ്തത്, ഞാൻ പ്രതീക്ഷിച്ചില്ല, ഒട്ടും ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അതും എന്റെ മകളെ പോലെ ആരെങ്കിലും പറയുന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷെ അതുണ്ടായില്ല, ജസ്ലേനെയാണ് പറഞ്ഞത്. ജസ്ല തിരിച്ചു അങ്ങോട്ട് പറഞ്ഞതാണ് എന്നെ ശരിക്കും. ഞാൻ ഇതേന്ന് മനസ്സിലാവുന്നു, എത്രത്തോളം ഒരാളെ എതിർത്ത് സംസാരിച്ചാലും അടി ഉണ്ടായി കഴിഞ്ഞാലും രജിത് സാറിന് ഉള്ളിൽ സ്നേഹമുണ്ട്. ആ ഉള്ളിൽ ആ ദേഷ്യവും പകയോ അദ്ദേഹം വെക്കുന്നില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു ഇന്നലെ കണ്ടത്. പക്ഷെ ജസ്ലയും അതേപോലെ തന്നെയാണ് നമുക്ക് വിചാരിക്കുക, കാരണം ജസ്ലയും അതേപോലെ തന്നെ തിരിച്ച് രജിത് സാറിന്, കാരണം ജസ്ല ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് രജിത് സാറിനോട് എനിക്കൊരു റെസ്പെക്ട് ഉണ്ട്, ആശയപരമായുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, അല്ലാതെ അദ്ദേഹത്തിന്റെ പ്രായത്തെയും. പക്ഷെ ഏറ്റവും കൂടുതൽ രജിത് സാറിനെതിരെ ശബ്ദം ഉയർത്തുന്നതും ജസ്ല തന്നെയാണ്. അത് അങ്ങനെ തന്നെയാണ്. പിന്നെ ബാക്കിയുള്ളവർ ഫുക്രൂനെ പറഞ്ഞു, പാഷാണ കാര്യമില്ല, അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൻസർ തന്നെയാണ്. എന്റെ ആശംസകൾ എല്ലാവർക്കും ഞാൻ വീതിച്ചു കൊടുക്കുന്നു. ഫുക്രു എല്ലാവർക്കും കൊടുത്തു, അതുപോലെ മഞ്ജു രണ്ടു പേർക്കായിട്ട് വീതിച്ചു കൊടുത്തു. എന്നാലും നമ്മുടെ നെക്സ്റ്റ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് നമ്മുടെ മലരമ്പൻ ടാസ്ക് ആയിരുന്നു. അതും കണ്ണിന് കാണാതെ കണ്ണെല്ലാം അടച്ചു പിടിച്ചാണ് നമ്മുടെ മച്ചാൻ അമ്പ ചെയ്തത്, കറക്റ്റ് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയാണ്. മഞ്ജുവിന് മാത്രമേ രണ്ടാമത്തെ അതെയോ കഷ്ടം, മൂന്ന് പ്രാവശ്യമാണ് ട്രൈ ചെയ്തെങ്കിലും അവസാനത്തെ ചാൻസിൽ അദ്ദേഹം മഞ്ജുവിനും അത് നേടിക്കൊടുക്കും. നമ്മൾ ഇതില് കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ സംബന്ധിച്ചു പ്രായം 15 വയസ്സായി, അസ്വസ്ഥതകളുണ്ട്, പിന്നെ ഈ ബാക്കി എല്ലാരും ഓപ്പോസിറ്റ് ആണ് നിൽക്കുന്നത്, ആളിപ്പോ തന്നെ മാത്രം കളിക്കാനുള്ളൂ, വേറെ ആരും കൂടെയില്ല, എന്നിട്ടും ഈ ഒരു ആർജവം കാണിക്കുന്ന പുള്ളിക്കാരുടെ മുമ്പിൽ വേറെ രക്ഷയില്ല.
എന്തായാലും ആ ടാസ്ക് കണ്ടപ്പോ നമുക്ക് ഷോ ഇത്രയും വയ്യാത്തൊരു മനുഷ്യൻ ഇങ്ങനെ ഈ അമ്പ് ചെയ്യാൻ പോകുന്നു വിചാരിച്ചിരുന്നിട്ടേ കറക്റ്റ് ആയിട്ട് അമ്പ് ചെയ്ത് ലക്ഷ്യത്തിൽ എത്തിച്ച് മഞ്ജുവിന് മാത്രം രണ്ട് തവണ പാളിപ്പോയെങ്കിലും മൂന്നാം സമയം കറക്റ്റ് ലക്ഷ്യത്തിൽ എത്തിച്ച് അദ്ദേഹം ആ ടാസ്ക് വളരെ വിജയകരമായിരുന്നു. അഭിനന്ദനവും എല്ലാം നമ്മുടെ മഞ്ജു ഒക്കെ കെട്ടിപ്പിടിച്ചല്ലേ. അതിനിടയ്ക്ക് മഞ്ജു നേരത്തെ മഞ്ജു അതിന്റെ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പെടുത്ത് പറയണേ. മഞ്ജു നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മുൻവിരോധം കാണിച്ചല്ല ഞാൻ അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്നത്. അതിനുശേഷം അദ്ദേഹം വീണ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഹൗസിൽ മൂന്ന് പേരുമായിട്ട് ഞാൻ ഒരിക്കലും കോണ്ടാക്ട് വെക്കില്ല എന്ന് വിചാരിച്ചെങ്കിലും ഇപ്പോഴത് മാറി എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ രജിത് സാറിനെയും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് വീണയുടെ രജിസാറിനോടുള്ള ഒരു പെരുമാറ്റം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ അത് എടുത്തു പറഞ്ഞത്. അറിയില്ല, എന്തായാലും കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് വീണ ഇപ്പൊ കുറച്ചധികം രജിസാറിലോട്ട് അടുക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അത് ഗെയിമിൽ നിലനിൽക്കുന്നതിനോട് അയൽക്കൂട്ടം ടീംസിനെ അടുപ്പിക്കരുത്, അത്രേ നിന്നാ മതി. കാരണം ഞങ്ങൾ പ്രേക്ഷകർ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങളല്ല പ്രേക്ഷകർ. അതെ, നമ്മള് രണ്ടുപേരും നിന്നിട്ട് കാര്യമില്ല, പ്രേക്ഷകർ നിങ്ങളുടെ കൂടെ ഉണ്ട് ഉറപ്പായിട്ടും. അപ്പോ പിന്നെ അത് ഏറ്റവും അവസാനം നമ്മുടെ പാഷാണം ഷാജിയുടെ ഒരു ട്രിക്കായിരുന്നു, നമ്മുടെ ജസ്ലയെ കൊണ്ട് ഒരു ഭ്രാന്തിയായി അഭിനയിച്ച് നമ്മുടെ മഞ്ജുവിനെ ഒന്ന് ഞെട്ടിച്ച് കളഞ്ഞു. കറക്റ്റ് റോളായിരുന്നു. സത്യം പറയാ, നമ്മൾ ഇടയ്ക്കൊക്കെ വിചാരിക്കും ഈ ജസ്ല ഈ പൊട്ടിത്തെറിക്കുന്നത് കണ്ടിട്ട് ഇത് ശരിക്കും ഉള്ളിലുള്ള തന്നെയാണ്. ശരിക്കും ഇന്നലെ മനസ്സിലായി, ശരിക്കും ഉള്ളിൽ എന്തോ ചെറിയൊരു വാദം ഇരിക്കുന്നുണ്ടെന്ന്. പക്ഷേ ഓവറാക്കി ചളവാക്കല്ലേ അപ്പൊ കിട്ടാ. മഞ്ജു ആണ് അതിൽ പറ്റിക്കപ്പെട്ടുള്ളൂ, ബാക്കി ആർക്കും അത്രയൊന്നും തോന്നില്ല. അതന്നെ എനിക്കും സംഭവം ബാക്കി കണ്ടോണ്ടിരിക്കുന്ന രജിത്ത് നോക്കുന്ന നോട്ടം കാണണം. അപ്പം അങ്ങനെയായിരുന്നു നമ്മുടെ ഇന്നലത്തെ. പക്ഷെ എപ്പിസോഡ് നമ്മൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ പ്രേക്ഷകർക്ക് ഭയങ്കര ഒരു മോശം ഫീലിംഗ് ആണ്. എല്ലാം കലർന്ന ഒരു എപ്പിസോഡായിരുന്നു, സങ്കടവും സന്തോഷവും പിന്നെ നിരാശയുണ്ടാവും. കാരണം എന്താ വെച്ചാൽ പകുതി പേര് പോയി, പവൻ പോയി, കളിക്കാൻ ഇനി ആരുമില്ല, മൊത്തം ഒരു ഡ്രൈ ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആകെ പാഷാണം ഷാജിയുടെ കുറച്ച് ചെറിയ ചെറിയ തറവേലകളുണ്ടെന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് സംഭവിക്കുന്നില്ല. ഇന്ന് ശനി ഞായറാണ്, ലാലേട്ടൻ വരും, എലിമിനേഷൻ ഉണ്ടോ എവിക്ഷൻ ഉണ്ടോ നമുക്കറിയാം. നമ്മള് കാത്തിരിക്കുന്ന കാര്യമാണ്, ലാലേട്ടൻ വന്നിട്ട് ഫുക്രുവിനെങ്ങാനും തെറി പറഞ്ഞില്ലെങ്കിലാണ്. എനിക്ക് തോന്നുന്നില്ല മോനെ എന്താ പറയാന്ന്, എന്തായാലും ദേഷ്യപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് അന്ന് ബിഗ് ബോസ് ഇല്ല, അന്ന് രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റൊന്നുണ്ടായില്ല. അന്ന് ഫുക്രുവിന്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റുണ്ടായത്, എന്ത് പറയട്ടും കാര്യമില്ല. ഫുക്രുവിന്റെ ഭാഗത്ത് പക്ഷെ ഞാൻ പറയുന്നത് അന്ന് ബിഗ് ബോസ് ആയാലും ഒരു ശാസനം മാത്രമല്ലേ കൊടുത്തുള്ളൂ, അതിനുശേഷം ഇവര് ഒരുമിച്ചല്ലോ. ലാലേട്ടൻ ലാലേട്ടൻ ഫുക്രുവിനെ ഒന്ന് ഉപദേശിക്കുന്നതാണ് എന്റെ ആഗ്രഹം. അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതൊന്നും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഇത്രയും പേരുള്ളൂ ഇനി ഹൗസില്. ആ പുതിയ ആളെ ഇറക്കട്ടെ, ഇനിയും പുതിയ ആളുകളെ താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി. മതി മതി, നമ്മൾ തന്നെ ഓവറായി പോയി, നമുക്ക് പരിപാടി നിർത്താം. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ബിഗ് ബോസ് ഇന്നലത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ. അപ്പൊ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ ഫിൽമി ബീറ്റ് മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യും.